ജാതി മത ചിന്തകൾക്ക് അതീതമായ ഭാരതം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നും ഇടുക്കി ജില്ല പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നേറുകയാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിൽ ദേശീയ പതാക ഉയർത്തി പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. പുതിയ കാലഘട്ടത്തിന്റെ വികസനവും ക്ഷേമവും ഉറപ്പുവരുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മുൻപെങ്ങുമില്ലാത്ത വർഗീയ വേർതിരിവുകൾ ഉദയം ചെയ്യുന്നുണ്ടോ എന്ന് നാം പരിശോധിച്ച് ആ പ്രവണതയ്ക്ക് മാറ്റം വരുത്തണം. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം എന്നിവ പൂർണ്ണമായി പരിഹരിക്കുവാൻ രാജ്യത്തിന് കഴിഞ്ഞിട്ടില്ല. നാടിന്റെ വികസനത്തിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ബഫർ സോൺ വിഷയത്തിൽ കർഷകർക്കും പ്രദേശവാസികൾക്കും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാത്ത വിധത്തിലുള്ള സമീപനങ്ങളുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. മഹാമാരിക്ക് മുമ്പിൽ പോലും നമുക്ക് പകച്ചു നിൽക്കാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ആരോഗ്യ പ്രവർത്തകരുടെയും അതോടൊപ്പം അതുമായി ചേർന്ന് പ്രവർത്തിച്ച സായുധ സേനാ വിഭാഗം ഉൾപ്പെടെ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും ഉൾപ്പെടെ നമ്മുടെ സമൂഹത്തിൽ ചെയ്ത വലിയ നേട്ടങ്ങൾ ചെറുതായി കാണാൻ കഴിയില്ല. അവിടെയും നമുക്ക് ഉന്നതമായ വിദ്യാഭ്യാസ രംഗം, ഉന്നതമായ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇടുക്കി പോലുള്ള മലയോര ഗ്രാമത്തിൽ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാകുന്നു. 100 സീറ്റുകളിലേക്ക് മെഡിക്കൽ അഡ്മിഷൻ കൊടുക്കുവാൻ ഈ സെപ്റ്റംബറിലേക്ക് ഇടുക്കി അണിഞ്ഞൊരുങ്ങുകയാണ്. നമ്മുടെ മെഡിക്കൽ കോളേജ് സ്ഥായിയായ വലിയ മാറ്റത്തിൻ്റെ നിദാനം കുറിക്കുന്ന ഒരു ഓർമ്മയായി ഈ സാഹചര്യത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ്, ജില്ലാ കലക്ടർ ഷീബ ജോർജ്, ജില്ലാ പോലീസ് മേധാവി വി യു കുര്യാക്കോസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. പോലീസ്, വനിതാ പോലീസ്, എ ആർ ക്യാമ്പ്, എക്സൈസ്, വനം, ഫയർ ആൻഡ് റെസ്ക്യൂ, എൻ സി സി, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, എസ് പി സി എന്നിവർ പരേഡിൽ അണിനിരന്നു. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വിശിഷ്ട അതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു. എൻസിസി സീനിയർ ഡിവിഷൻ വിശിഷ്ട അതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. കഞ്ഞിക്കുഴി സ്കൂളിലെയും എം ആർ എസിലെയും എസ് പി സി കുട്ടികൾ ബാൻഡ്മേളം ഒരുക്കി. നവോദയ വിദ്യാലയത്തിലെ കുട്ടികൾ ദേശീയഗാനം ആലപിച്ചു. കേന്ദ്രീയ വിദ്യാലയത്തിലെ കുട്ടികളാണ് ദേശഭക്തി ഗാനം ആലപിച്ചത്. ലോക സമാധാന സന്ദേശത്തിനായി ലോക ഡോക്യുമെന്ററി സല്യൂട്ട് ദ നേഷൻസ് ഒരുക്കിയ തെരേസ ജോയ്, ആഗ്നസ് ജോയ് എന്നിവരെ സ്വാതന്ത്ര്യ ദിനാഘോഷവേദിയിൽ മെമ്മൻഡോ നൽകി ആദരിച്ചു. ഓസ്ട്രേലിയയിലെ ബ്രിസ്ബൺ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ ചേർത്തല തൈക്കാട്ടുശ്ശേരി സ്വദേശികളായ തെരേസയും ആഗ്നസുമാണ് ഡോക്യുമെന്ററിയുടെ രചന നിർവഹിച്ചത്. ഇവരുടെ പിതാവ് ജോയ് കെ മാത്യുവാണ് ഡോക്യുമെന്ററിയുടെ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചത്. ന്യൂസ് ബ്യൂറോ ഇടുക്കി.